ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ എങ്ങനെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് പാലാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കോൺഫ്ലോർ ആണ് വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് നമുക്ക് പഞ്ചസാരയാണ്. അതിനെക്കുറിച്ച് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കോൺഫ്ലോറും പാലും നന്നായിട്ട് തന്നെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് 2 നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കാം. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഇനിയും ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് വാനില എസെൻസ് ആണ്, ഒരു 1/2 ടീസ്പൂണോളം വാനില എസെൻസിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ മതിയാക്കും. നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബൗളും വിസ്കും ഒക്കെ. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഫിയോണയുടെ ഒരു വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫിയോണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ പകരമായിട്ട് മിൽക്ക് മെയ്ഡോ യൂസ് ചെയ്യാം, കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായിട്ട് നമ്മൾ ഈവൻ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതിയാക്കും. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊരു 3 ബൗളിലോട്ടാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇതാ 3 ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റായിട്ട് ടൈഗറിൻ്റെ പിസ്ത ഏലാച്ചിയാണിയോടെ യൂസ് ചെയ്യുന്നത്. അതൊരു 3-4 ഡ്രോപ്സ് നമുക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ട്രോബെറിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ എസെൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു 3-4 ഡ്രോപ്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കളറോ എസെൻസോ ഒന്നും ഇല്ലാത്തവർക്ക് പ്ലെയിൻ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന് ഞാൻ നമ്മൾ പ്ലെയിൻ ആണ് എടുക്കുന്നത്, ഒന്നിന് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം നമ്മൾ ഈ ഒരു സ്ട്രോബെറിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നുവെച്ചാൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു പ്ലെയിന് വാനില ഐസ്ക്രീമും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നമ്മൾ പിസ്താടെ ആ ഒരു മിക്സാണ്, അത് നമുക്ക് ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഫ്രീസറിലോട്ടാണ് വെക്കേണ്ടത്. ഒരു 2-3 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. അതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഷുഗർ ബോൾസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, സിൽവറിൻ്റെ. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷൻ ഒന്നും ഇല്ലെങ്കിലും സൂപ്പറാണ്. നിങ്ങൾ ഇത് 1 തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം.
അപ്പോൾ ഇതാ നമ്മൾ ഐസ്ക്രീം ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.